സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ തൃപ്പൂണിത്തുറയിലെ വൈക്കത്തഷ്ടമി നടക്കൂല. തൃപ്പൂണിത്തുറയിലെ വൈക്കം, വൈക്കം കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ അവിടെ വൈക്കത്തഷ്ടമി നടക്കുന്നൊരു വീഡിയോ ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ജോയി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വൈക്കത്തഷ്ടമിയുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സമയം ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ 9 മണിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വൈക്കത്തോട്ട് വിടുവാണ്. വൈക്കത്ത് നമ്മുടെ ഫ്രണ്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അയാളുടെ കൂടെ അവിടെ ചെന്നിട്ട് നമുക്ക് വൈക്കത്തെ വിശേഷം, വൈക്കത്തഷ്ടമിയുടെ വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ്. ജിജോ, ഫുഡൊക്കെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിട്ട് ജിജോ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് വൈക്കത്ത് എത്തിയിട്ട് ബാക്കി കാഴ്ചകളാണ്. നമ്മളങ്ങനെ വടക്കേനാളോടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ബ്ലോക്കുണ്ട്, വൈക്കത്തഷ്ടമി ആയിട്ട് നല്ല ബ്ലോക്കൊക്കെയാണ്. നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചു, കൂട്ടുകാരൻ ഇവിടെ വടക്കേനാളയിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ഫ്രണ്ടിലോട്ട് വടക്കേനാളം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ബ്ലോക്കാണ്ടോ, ജിജോയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വടക്കേനാളെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളാണ്. ഇതുവരെ നമ്മളങ്ങനെ നടന്ന് നടന്ന് ഇപ്പോൾ ഇവിടെ ഒരു എച്ച് പി അല്ല റിലയൻസിൻ്റെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നടന്നൊരു ലൊക്കേഷൻ ഒന്നും മനസ്സിലല്ല. അവസാനം ഞാൻ അവരെ വിളിച്ചു, അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജിജോ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ എത്തിയിട്ട് ഇവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് അവൻ കാഴ്ചകൾ കാണാം. നമ്മുടെ മച്ചാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, സജി മച്ചാൻ ഇവിടെ എത്തിച്ചേർന്നത്. മച്ചാരെ നമസ്കാരം. പുള്ളി വൈക്കിംകാരനാണ്. പുള്ളി നമ്മുടെ വൈക്കത്തഷ്ടമിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. മച്ചാൻ ഇവിടെ എന്തൊക്കെ പ്രോഗ്രാമാണ് ഇവിടെ ഉള്ളത്? ഇന്ന് നൈറ്റ് ഇവിടെ വിടപറച്ചിലുണ്ട്, വിളക്കുണ്ട്, പിന്നെ അത്യാവശ്യം നമ്മുടെ പടിഞ്ഞാറുള്ള കുറേ കാഴ്ചകളും അങ്ങനെ കുറേ കാര്യങ്ങളും നമ്മൾ കാണിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് ഇവിടെ വിടപറച്ചിലാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ജിജോയെ നമുക്കെന്നാൽ പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പേരും കൂടെ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ പോ. എറണാകുളം റൂട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ നമ്മളത് കയറി ചെന്ന വടക്കേ ഗോപുരത്തിലായിട്ടാണ്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ തന്നെ ആഞ്ചലിൻ്റെ വടക്കേ ഗോപുരത്തിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ സജീവം പറയും. നേരെ പറയടാ. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന വടക്കേനാട ഇപ്പോൾ മെയിനായിട്ട് ഇതാണ് നമ്മുടെ വടക്കേ നട. ഓക്കെ, അതാണ് വടക്കേനട. ആ, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറ. അവിടെ ഇപ്പോൾ നമ്മൾ വന്ന് ചെന്ന് ഇപ്പോൾ 3 ആനകൾ അവിടെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഒന്ന് കൂട്ടുമല്ലമ്മ, ഉദയനാരത്തപ്പൻ, പിന്നെ ഒന്ന് ഇവിടെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അവിടുത്തെ ഒരു പ്രതിഷ്ഠയും കൂടെ വന്നിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് വൈക്കത്തപ്പൻ എഴുന്നള്ളി അച്ഛനും ആനും കൂടിയാണ് ഒരുമിച്ച് അമ്പലത്തിനകത്ത് കയറി പോവാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് കണ്ടറിയാം. വാ, നമ്മളങ്ങനെ വടക്കേ നടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സജിൻ പറഞ്ഞ ആനക്കൂട്ടം ഇവിടെ ഉള്ളത്. സജിൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് പറയാമോ? ഉദയവനാവൃത്തപ്പൻ, കൂട്ടുമേലമ്മ, പ്രതിഷ്ഠയാണ്. ഓക്കെ, 3 എണ്ണം. അപ്പോൾ ഈ 3 പ്രതിഷ്ഠയും 3 ആനകളിലായിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കി വൈക്കത്തമ്പലത്തിൽ നിന്ന് ശിവന്റെ പ്രതിഷ്ഠ. ഓക്കെ, ഒരുമിച്ചാണ് അമ്പലത്തിൽ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വിളക്കെന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടം വരെയുണ്ട്. അവിടെ പിന്നെ കുറച്ച് കളവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് സജീവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ വിളക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് അതിൻ്റെ കളവും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. വിളക്കിൻ്റെ ഒരു സെക്ഷൻ കണ്ടില്ല, അത് ഇവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെക്ഷൻ അവിടെ തുടങ്ങും. അത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? 3 സെക്ഷനായിട്ടാണ് ഇവിടെ വിളക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ കാര്യമായിരുന്നു. ഓക്കെ, രണ്ടാമത് അവിടെ ഒരു കൊച്ചാലിഞ്ചൂടെന്ന് പറയുന്ന ഒരു ആലിഞ്ചൂടുണ്ട്, അവരുടെ വിളക്ക് സമിതിയുടെ ഇവിടെ തൊട്ട് പകുതി വരെ ഉണ്ട്. അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെയാണ് മെയിനായിട്ട് നമ്മൾ തൊട്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ 3 സെക്ഷൻ ഉണ്ടെന്നാണ് സജീവ് പറഞ്ഞത്. ഒരു സെക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, ബാക്കി 2 സെക്ഷനും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മുടെ സജീവ് പറഞ്ഞ രണ്ടാമത്തെ വിളക്കാണ് ഇതാ കാണുന്നത്. ഞാൻ അടുത്ത് നിന്നിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നും ഇതുപോലെ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ലെങ്ത്തിലെ വിളക്ക് പോകുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എപ്പ
നമ്മുടെ ഗൈസ് നമ്മളിങ്ങനെ മൂന്നാമത്തെ വിളക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് കത്തിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ആനകളൊക്കെ ഇല്ല, അവരൊക്കെ ഇവിടെ വരുമ്പോഴാണ് ഇത് കത്തിച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് നേരെ കയറുന്ന വടക്കേ ഗോപുരത്തിലേക്കാണ്. അപ്പം അവിടെ എത്തിയിട്ട് ഇതാണ് മൂന്നാമത്തെ വിളക്ക്. അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അമ്പലത്തിൻ്റെ വടക്കേ നടയിലെത്തിയിരിക്കുകയാണ്. ഇതാ ആ കാണുന്നതാണ് വടക്കേ നട. പിന്നെ ഈ വടക്കേ നടയുടെ പുറകിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈന പറയടാ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട വിളക്കെല്ലാം അമ്പലത്തിൻ്റെ വകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അമ്പലത്തിൻ്റെ അകത്തേക്ക് പടിഞ്ഞാറേ നടയും കിഴക്കേ നടയും തെക്കേ നടയും കാണുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് പടിഞ്ഞാറേ നടയും കിഴക്കേ നടയും കിഴക്കേ നടയും ഉണ്ടോ? കിഴക്കേ നടയും തെക്കേ നടയും നമുക്ക് കണ്ടിട്ട് വരാം. തപ്പൻ പുറത്തോട്ട് പോകുന്ന സീനാണ് നമ്മൾ കാണുന്നത്. അത് ആനകളുടെ അകമ്പടിയോടെ എന്താണ് ഡീറ്റൽ എന്ന് പറയുന്നത്? ആനകളുടെ അകമ്പടിയോടെ ആനമ്പടിയുടെ മകനെയും ദേവീനെയൊക്കെ കൂട്ടിക്കൊണ്ട് വേണ്ടി പുറത്തോട്ട് പോകുകയാണ്. ഓക്കെ ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് സീനുകളെ കണ്ടില്ലായിരുന്നോ? അപ്പോൾ അത് എന്താണ് ഡീറ്റൽ പറഞ്ഞാ അവിടെ ഇപ്പം അവിടെ കുറച്ച് നമ്മൾ കണ്ട മൂന്ന് ആനകൾ കണ്ടില്ലേ? മൂന്ന് ദേവി, ഒരു ഒന്ന് മുരുകനും ഒന്ന് വൈ കൂട്ടുമലമ്മയും ഒരു ഒരു കൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ്. ആ മൂന്ന് പേരെ വിളിച്ചോണ്ടിട്ടാണ് വൈക്കത്തപ്പൻ ഇറങ്ങിയേക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഞാൻ വിളിക്കാണ്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. ഓക്കെ ഗൈസ്, ആനകൾ വലം വെക്കുന്നുണ്ട്. അപ്പോൾ ആനകൾ അമ്പലത്തിന് വേണ്ടി വലം വെച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകും. എന്നിട്ട് ഉദയവാരുടെ അപ്പനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോകും. വടക്കേ നടയിലൂടെ കയറി ഇപ്പൊ പടിഞ്ഞാറേ നടയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഊട്ടുപുരയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉച്ചക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സോറി, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫുഡ്, മലയാളത്തിൽ പറയുമ്പോൾ അന്നദാനം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ സജീൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. സജീൻ, എന്തൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്? ഊട്ടുപുരയുണ്ട്. ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതിപ്പോ കഞ്ഞി സമയം കഴിഞ്ഞുപോയി, ഒമ്പരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പടിഞ്ഞാറിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പണ്ട് വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് ഗാന്ധിജി വന്ന് ഇറങ്ങിയ ബോട്ട് കയറ്റി നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മളിനി ഇവിടുന്ന് വരെ പടിഞ്ഞാറിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഗാന്ധിജി വന്നിറങ്ങിയ ബോട്ട് കയറ്റി കാണാണ് പോകുന്നത്. പിന്നെ ഈ അടുത്ത എന്തൊരു ന്യൂസ് എന്തോ കാര്യങ്ങളൊന്നും അത് ആ സിനിമ നടി, ഒരു ബോളിവുഡ് നടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ഇവനെ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിത് ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇട്ടേക്കാം ഈ ഫോട്ടോ. അപ്പം നമ്മൾ പടിഞ്ഞാറ വഴി നടവഴി ഞങ്ങൾ നമ്മളിറങ്ങി. ഇനി നമ്മൾ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം സമയത്ത് നമ്മൾ ഇറങ്ങി, ഗാന്ധിജി ഇറങ്ങിയ ബോട്ട് കെട്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് റെക്കോർഡ് വെച്ചിട്ട് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഗോഷ്ടിക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ബോട്ട് കെട്ടിയിലോട്ട് പോവാം. കാണുന്നതാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി വന്നിറങ്ങിയ ബോട്ട് കെട്ടി. ഇത് പഴയ ബോട്ട് കെട്ടിയാണ്, പുതിയ ബോട്ട് കെട്ടി അപ്പുറമുണ്ട്. ഇപ്പോൾ ഇവിടെ 8 മണിക്ക് ശേഷം വൈക്കത്തഷ്ടി പ്രമാണിച്ച് ഇവിടെ ബോട്ട് നൈറ്റ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇതായിട്ട് ഇവിടെ ആൾക്കാരുടെ ഒക്കെ ഒരു തിരക്കാണ് കാണുന്നത്. പിന്നെ സജ്ജിൽ നിനക്ക് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇനി നമ്മളിപ്പം അഷ്ടമി, ഇന്നത്തെ അഷ്ടമി രാത്രി 12-3 മണിയുടെ അഷ്ടമി കഴിഞ്ഞ് അഷ്ടമി കഴിഞ്ഞ് ഒരാഴ്ചകൾക്ക് അവിടെ കടകളുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കയറിയല്ലേ വടക്കേ നട, അവിടെയാണ് വെടവരച്ച് നടക്കുന്നത്. അവിടെ വെച്ചാണ് ആനകൾ തമ്മിൽ വെട പറഞ്ഞ് പിരിയുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ടമിക്ക് സമാപനം ആയിക്കണം. ഓക്കെ, നമ്മളിപ്പം വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് എത്രയാണ്? ഇന്ന് 20 തീയതിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതോടൊരു അഷ്ടമി അവസാനിക്കും. നാളെ 21-ാം തീയതി വെളുപ്പിനോട് അഷ്ടമി അവസാനിപ്പിക്കും. നമ്മൾ ലാസ്റ്റ് ഡേയാണ് വന്നിരിക്കുന്നത്. അപ്പം നാളത്തോട്ട് അഷ്ടമി അവസാനിപ്പിക്കുന്നതാണ്. അപ്പം ഗൈസ്, നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സ്റ്റിനു മാത്യു ആൻഡ് സജി ആൻഡ് ജിജോ ജോർജ് സൈനിങ് ഔട്ട്. ബൈ ബൈ.